വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരംകുളം യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം മെയ് 28 ചൊവ്വാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് തല തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 2 വർഷമാണ് ഓരോ ഘട്ടത്തിലും ഇതിന്റെ കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ചങ്ങരംകുളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച 28 കാലത്ത് 9:30 മുതൽ 1 മണി വരെ ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ദ്വൈവാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും പുതിയ 2 വർഷത്തേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ദ്വൈവാർഷിക ജനറൽ ബോഡിയിൽ വെച്ചാണ്. ഈ ദ്വൈവാർഷിക ജനറൽ ബോഡി കൂടുമ്പോൾ ആ സന്ദർഭത്തിൽ ഞങ്ങൾ സമൂഹത്തിലെ വിവിധ ആളുകളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടി നടത്തി വരാറുണ്ട്. ചങ്ങരംകുളത്തെ വ്യാപാരികളെ മക്കളിൽ നിന്ന് SSLC+2 ഉന്നത വിജയം നേടിയ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പ്രദേശത്ത് നിന്ന് സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ഒരാളെ അവ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നടത്താറുണ്ട്. ഈ തവണ ഞങ്ങളത് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ താഹിർ ഇസ്മായിലിനെയാണ്. ഒരു ക്യാഷ് അവാർഡും ഒരു മെമ്മൻഡോയുമാണ് ഷാളണീക്കരുമാണ് ആദരിക്കലിൻ്റെ ഭാഗമായി നടത്തി വരുന്നത്. കൂടാതെ ഈ കാലയളവിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്കകം 3 പേരാണ് ചങ്ങരംകുളത്ത് വ്യാപാരികളിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ളത്. മണ്ടുമ്പാൽ സ്റ്റോഴ്സ് ഉടമയുടെ ഭാര്യ ജോളി, അവര് MDTWFലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമാണ്. ആ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ സഹായ വിതരണം ജനറൽ ബോഡിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ഗീതാ ഹോട്ടൽ ഉടമ രാധാകൃഷ്ണന്റെ കുടുംബത്തിനുള്ള മരണാനന്തര സഹായവും പന്താവൂരിലുള്ള മറ്റൊരു അംഗമായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള മരണാനന്തര സഹായവും, കൂടാതെ ഈ ഞങ്ങളുടെ മെമ്പർമാരിൽ നിന്ന് ഡയാലിസിസ് ചെയ്യുകയും അതുപോലെ തന്നെ കീമോ ചെയ്തു വരികയും ചെയ്യുന്ന 2 പേർക്കുള്ള ധനസഹായ വിതരണവും ഈ ജനറൽ ബോഡിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നുണ്ട്. കാലത്ത് 9:30 മുതൽ 1 മണി വരെ ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിന് സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായ താഹിർ ഇസ്മയിലിനെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിക്കും. SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വ്യാപാരി അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും. യോഗത്തിൽ വ്യാപാരി കുടുംബങ്ങൾക്കുള്ള മരണാനന്തര സഹായവും ചികിത്സാ സഹായവും വിതരണം ചെയ്യും. സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അന്നേ ദിവസം ഉച്ചവരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ മുടക്കമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും കൂടിയായ പി കുഞ്ഞാവ് ഹാജി, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പ്രകാശ് എടപ്പാൾ, ജില്ലാ സെക്രട്ടറി ഹക്കീം ശങ്കരത്ത്, മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ മാറഞ്ചേരി തുടങ്ങിയ നേതാക്കൾ ജനറൽ ബോഡിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം 1 മണിവരെ ചങ്ങരംകുളത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ അംഗങ്ങളുടെയും കടകൾ മുടക്കമായിരിക്കും. മെഡിക്കൽ സ്റ്റോറുകൾ, ഹോട്ടൽ, ലാബുകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും 1 മണിവരെ മുടക്കമായിരിക്കുമെന്നുകൂടി അറിയിക്കുകയാണ്. നാട്ടുകാർക്കുണ്ടാകുന്ന ഈ ചെറിയ പ്രയാസത്തിൽ സഹകരിക്കണമെന്നും ഞങ്ങളുടെ ജനറൽ ബോഡിയുമായി എല്ലാ നിലയിലും സഹകരിക്കണമെന്നും കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉണർത്തുന്നതിനാണ് ഞങ്ങൾ ഈ കപ്പൽ സമ്മേളനം നടത്തുന്നത്. പി ഖാലിദ്, ഒമ്മൊയ്തുണ്ണി, ഉമ്മർ കുളങ്ങര, KV ഇബ്രാഹിം, KV സലീം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ CNTV.